നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ രോഹിത് പൈ, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, കെ എം സി ഹോസ്പിറ്റൽ അംബേദ്കർ സർക്കിൾ, മംഗലാപുരം. ഞാൻ ഇന്ന് തലവേദന വിഷയത്തിൽ കുറച്ച് സംസാരിക്കാൻ പോകുന്നത്. തലവേദന സാധാരണ രണ്ട് രീതിയിലെ തലവേദന ഉണ്ടാവും. ഒന്നാമത് പ്രൈമറി ഹെഡ്ഡേക്സ്, രണ്ടാമത് സെക്കൻഡറി ഹെഡ്ഡേക്ക്. പ്രൈമറി ഹെഡ്ഡേക്ക് എന്ന് പറഞ്ഞാൽ ആ ഹെഡ്ഡേക്ക് തന്നെ ഒരു രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. സെക്കൻഡറി ഹെഡ്ഡേക്ക് പറഞ്ഞാൽ തലവേദന വേറൊരു രോഗത്തിൻ്റെ ലക്ഷണമാണ്. പ്രൈമറി ഹെഡ്ഡേക്കിൻ്റെ പ്രധാന കാരണം ടെൻഷൻ ഹെഡ്ഡേക്ക്. ടെൻഷൻ ഹെഡ്ഡേക്ക് അല്ലാതെ മൈഗ്രെയിൻ ഹെഡ്ഡേക്കും ക്ലസ്റ്റർ ഹെഡ്ഡേക്കും പ്രൈമറി ഹെഡ്ഡേക്കിൻ്റെ ഒരു കാരണം. സെക്കൻഡറി ഹെഡ്ഡേക്ക് സാധാരണ നമ്മുടെ ശരീരത്തിലുള്ള എന്തെങ്കിലും അണുബാധം ഉണ്ടെങ്കിൽ, തലച്ചോറിനകത്തുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, സൈനസിൻ്റെ കഫം ഉണ്ടെങ്കിൽ, തലച്ചോറ് എന്തെങ്കിലും അടി കിട്ടിയാൽ, ട്രോമ ഉണ്ടെങ്കിൽ, ടെമ്പറോ മാൻഡിപ്പുലർ ജോയിൻറ്റ് ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ സെക്കൻഡറി ഹെഡ്ഡേക്ക് വരും. പ്രൈമറി ഹെഡ്ഡേക്കിൻ്റെ ഒരു പ്രധാന കാരണം മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത്. ലോകത്തിൽ 30% പെൺകുട്ടികൾക്ക്, 20% ആൺകുട്ടികൾക്ക് മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. ചെന്നിക്കുത്തിൻ്റെ പ്രധാന ലക്ഷണം തലേൻ്റെ ഒരു ഭാഗത്തിൽ വേദന, അതിൻ്റെ കൂടെ ഛർദി. ചെന്നിക്കുത്തുള്ളവർക്ക് വെളിച്ചം കാണാൻ, ശബ്ദം കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സാധാരണ ചെന്നിക്കുത്ത് പുറത്ത് പോയാൽ, വെയിലത്ത് പോയാൽ കൂടുതലുണ്ടാവും. ചെന്നിക്കുത്ത് ചിലപ്പം ചില ഫുഡ് ഐറ്റംസ് കഴിച്ചാൽ കൂടി വരും. ഇതിനെ നമ്മൾ സാധാരണ ട്രിഗർ ഫുഡ്സ് എന്ന് പറയും. ട്രിഗർ ഫുഡ്സിന് ചില ഉദാഹരണങ്ങൾ കോള ഐറ്റംസ്, കാഫീൻ ഡ്രിങ്ക്സ്, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ഡെയറി പ്രൊഡക്ട്സ്, ചില പച്ചക്കറി, ഉദാഹരണം തക്കാളി. ഇങ്ങനെയൊക്കെ ട്രിഗർ ഫുഡ്സ് കഴിച്ചാൽ ചെന്നിക്കുത്തിൻ്റെ അറ്റാക്സ് വളരെ കോമൺ ആയിട്ട് ഉണ്ടാവും. ട്രിഗർ ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ മൈഗ്രെയിൻ തടയാൻ പറ്റും. മൈഗ്രെയിൻ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നാൽ നമ്മൾ സാധാരണ പ്രൊഫിലാക്റ്റിക് മെഡിസിൻസ് തന്നെ കൊടുക്കും. പ്രൊഫിലാക്റ്റിക് മെഡിസിൻസ് കഴിച്ചാൽ നമുക്ക് മൈഗ്രെയിൻ അറ്റാക്സ് തടയാൻ പറ്റും. മൈഗ്രെയിൻ അറ്റാക്ക് ഉണ്ടെങ്കിൽ ഒരു വ്യക്തിനെ നമ്മൾ സാധാരണ ഒരു SOS മെഡിസിൻസ് സാധാരണ കൊടുക്കും. ഇതിൽ അനാലജസിക്സും ട്രിപ്റ്റാൻസും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. നല്ല ഫുഡ് കഴിച്ചാൽ, ഹെൽത്തി ഫുഡ് കഴിച്ചാൽ, നിയന്ത്രണത്തിൽ ഫുഡ് കഴിച്ചാൽ, നല്ല ഉറക്കം കിട്ടിയാൽ, പ്രൊഫിലാക്റ്റിക് മെഡിസിൻസ് കഴിച്ചാൽ ചെന്നിക്കുത്തിനെ നമുക്ക് തടയാൻ പറ്റും. നമസ്കാരം.